For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നാരങ്ങ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നാരങ്ങ പിഴിഞ്ഞ് നീരെടുത്തതിനു ശേഷം നമ്മൾ സാധാരണയായി ചെയ്യുന്നത് അതിന്റെ തോട് വലിച്ചെറിയും. എന്നാൽ ഇനി അങ്ങനെ ചെയ്യരുത്. ഒരു വട്ടം കൂടി ആലോചിക്കണം. അതായത് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളെക്കാൾ കൂടുതൽ, അതായത് ഏകദേശം 5 മുതൽ 10 മടങ്ങ് വരെ വൈറ്റമിനുകൾ നാരങ്ങ തോടിലാണത്രേ. ശരീരത്തിന് ഉണർവേകുന്ന വൈറ്റമിൻ സിയോടൊപ്പം തന്നെ മിനറലുകളും കാൽസ്യവും നാരുകളും പൊട്ടാസ്യവും നാരങ്ങയിലുണ്ട്. നാരങ്ങ തോടിന് നിരവധി ഔഷധങ്ങളുമുണ്ട്. ക്യാൻസറിനെ ചെറുക്കാൻ പോലും നാരങ്ങ തോടിന് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന സാൽവസ്ട്രോൾ, ലിമോനിൻ എന്നിവയാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഘടകങ്ങൾ. ചായയിൽ നാരങ്ങ തോടിട്ട് കുടിക്കുന്നത് അർബുദ കോശങ്ങളുടെ വളർച്ചയെ തടയുമെന്ന് പഠനങ്ങൾ പറയുന്നു. നാരങ്ങയുടെ തോടിൽ വൈറ്റമിൻ സിയും കാൽസ്യവും ഉള്ളതുകൊണ്ട് എല്ലുകളുടെ ശക്തിക്കും പ്രയോജനപ്രദമാണ്. വൈറ്റമിൻ സിയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ പല്ലുകളുമായി ബന്ധപ്പെട്ട പല അസുഖങ്ങളും ഉണ്ടാകും. സ്കർവി, മോണയിൽ നിന്ന് രക്തം വരിക, മോണയിലെ പഴുപ്പ് എന്നിവയെല്ലാം ഇത് കാരണം വരുന്നതാണ്. സിട്രിക് ആസിഡ് നാരങ്ങ തോടിൽ ധാരാളം ഉള്ളതുകൊണ്ട് അത് വൈറ്റമിൻ സിയുടെ കുറവ് പരിഹരിക്കുന്നു. സാധാരണ ദന്തരോഗങ്ങൾ ചെറുക്കാൻ സഹായിക്കുന്നു. നാരങ്ങ തോടിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. ദഹനം എളുപ്പമാക്കുന്ന ഫൈബറുകൾ ധാരാളമായി നാരങ്ങയുടെ തോടിലുണ്ട്. ദഹനത്തെ എളുപ്പമാക്കുന്നതിനൊപ്പം ശോധന കൃത്യമാക്കാനും ഇത് സഹായിക്കുന്നു. ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ ചെറുക്കാനും നാരങ്ങയുടെ തോട് ഉത്തമമാണ്. മുഖക്കുരു, മുഖത്തെ ചുളിവ്, കറുത്തപാട്, കാര എന്നിവയ്ക്ക് പ്രതിവിധിയായി നാരങ്ങ തോട് ഉപയോഗിക്കാം. ആന്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ശരീരത്തിലെ വിഷവസ്തുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. നാരങ്ങ തോലിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമാണ്. ഇതിനെല്ലാം ഉപരി ഹൃദയാഘാതം, ഹൃദയസ്തംഭനം എന്നിവ തടയുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഇതിലൂടെ സാധിക്കും. ഇനി നാരങ്ങ തൊലി നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നോക്കാം. നാരങ്ങ തൊലി ഉണക്കിയ ശേഷം നന്നായി പൊടിച്ചെടുക്കുക. ഇത് വെള്ളം ചാലിച്ച് മുഖത്ത് പുരട്ടുന്നത് മുഖകാന്തി വർദ്ധിക്കാൻ സഹായിക്കും. നാരങ്ങ തൊലിയും മുറിച്ചെടുത്ത നാരങ്ങ കഷ്ണവും വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്രകാരമാണ് നാരങ്ങ സൂക്ഷിക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് കേടാകില്ല. ആവശ്യത്തിനനുസരിച്ച് നാരങ്ങ പിഴിഞ്ഞ് വെള്ളം ചേർത്ത് കഴിക്കാവുന്നതാണ്. നാരങ്ങയുടെ തൊലി നൈസായി അരിഞ്ഞതിന് ശേഷം ഭക്ഷണപാനീയങ്ങളിൽ ചേർത്ത് ഉപയോഗിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. എന്തായാലും നാരങ്ങയുടെ തോട് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.